തിരുവമ്പാടി റബ്ബർ എസ്റ്റേറ്റിൽ നടന്നു വന്ന തൊഴിലാളി സമരം ഒത്തുതീർപ്പായി. കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ മുമ്പാകെ നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. തിരുവമ്പാടി എസ്റ്റേറ്റിൽ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ 84 ദിവസമായി നടത്തിവന്ന സമരമാണ് ഒത്തുതീർപ്പായത്. തൊഴിലാളി യൂണിയൻ നേതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ മുമ്പാകെ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. തിങ്കളാഴ്ച മുതൽ എസ്റ്റേറ്റും ഫാക്ടറിയും തുറന്നു പ്രവർത്തിക്കും. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പ്രകാരം എല്ലാ വിഭാഗം തൊഴിലാളികളെയും മാനേജ്മെന്റ് പ്രതിനിധികളെയും ഉൾപ്പെടുത്തി വിപുലമായ കമ്മിറ്റി രൂപീകരിക്കും. ഞായറാഴ്ച ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ തർക്ക വിഷയങ്ങളും ഈ കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കമ്മിറ്റിയുടെ ആദ്യ യോഗം ചൊവ്വാഴ്ച ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടക്കും. തൊഴിലാളികൾക്കെതിരെയുള്ള എല്ലാ അച്ചടക്ക നടപടികളും കോടതി കേസുകളും പിൻവലിക്കും. 2021-2022 വർഷത്തെ ബോണസ് നവംബർ 15 വിതരണം ചെയ്യാനും ധാരണയായി. തിരുവമ്പാടി എസ്റ്റേറ്റിൽ കഴിഞ്ഞ 86 ദിവസമായി നടന്ന ഐക്യ ട്രേഡ് യൂണിയന്റെ ഐതിഹാസികമായ സമരം ഇന്നലെ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കോഴിക്കോടിലെ റീജിയണൽ ലേബർ കമ്മീഷൻ ഓഫീസിൽ നിന്ന് RGLC നേതൃത്വത്തിൽ 4 ട്രേഡ് യൂണിയന്റെ നേതൃത്വവും മാനേജ്മെന്റിന്റെ പ്രതിനിധികളും തമ്മിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലെത്തി. അത് കാരണം തിങ്കളാഴ്ച മുതൽ തൊഴിലാളികൾ ജോലിക്ക് ഇറങ്ങാനാണ് സംയുക്ത സമര സമിതിയുടെ തീരുമാനം. ഈ സമരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ഐക്യ ട്രേഡ് യൂണിയനുകളും ഈ മാനേജ്മെന്റിനെതിരെയുള്ള ശക്തമായ ഒരു സമരം തൊഴിലാളികൾ സംഘടിപ്പിച്ച് വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് ഞങ്ങളുടേത് അംഗീകരിച്ചത്. ഈ മാനേജ്മെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ തൊഴിലാളികൾക്കെതിരെയുള്ള പീഡനം, അതുകൊണ്ട് ഈ മാനേജറുടെ കീഴിൽ ഞങ്ങൾ ജോലി ചെയ്യില്ല എന്നുള്ള മെയിൻ ഡിമാൻഡ്, അതേപോലെ 17 ഡിമാൻഡുകൾ വേറെയും നൽകി. മാനേജ്മെന്റ് പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഈ മാനേജ്മെന്റിനെ ഇവിടുന്ന് മാറ്റി കൊമേഴ്സ്യൽ മാനേജറായ സദാനന്ദന് ചുമതല നൽകിയിട്ടാണ് ഈ സമരം ഒത്തുതീർപ്പായത്. തിങ്കളാഴ്ച മുതൽ DLO വർക്ക് കമ്മിറ്റി ഈ എസ്റ്റേറ്റിനകത്ത് രൂപീകരിച്ച് തൊഴിലാളികളുടെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ ഇവിടെ നേരിട്ട് വന്ന് സിറ്റിംഗ് നടത്തി ആവശ്യമായ കാര്യങ്ങൾ DLOന്റെ നേതൃത്വത്തിൽ വർക്ക് കമ്മിറ്റി ഫോം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കേസുമായി ബന്ധപ്പെട്ട്, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും മുക്കം പോലീസ് സ്റ്റേഷനകത്തും നിരവധിയായ കേസുകളുണ്ട്. അതെല്ലാം വിഡ്രോ ചെയ്യാൻ വേണ്ടി കമ്പനി ധാരണയിലെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായി യാതൊരു പ്രതികാര നടപടികളും കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് CEO തന്നെ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കമ്പനി CEO MK പഡ്വാരി, സീനിയർ മാനേജർ സിബിച്ചൻ M ചാക്കോ, സീനിയർ അക്കൗണ്ടന്റ് R സദാനന്ദൻ, വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് K രാജീവ്, മുക്കം മുഹമ്മദ്, EP അജിത്, K പ്രഹ്ലാദൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം.